വലിയ തോതിൽ ഒരു നഗരിയിൽ എത്തുകയും ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവിടെ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി എന്നത് ഗൗരവമായി തന്നെ സർക്കാർ കാണുകയുണ്ടായി. അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു അന്വേഷണം സമഗ്രമായി നടക്കണം എന്ന് സർക്കാർ നിശ്ചയിക്കുകയും ക്രമസമാധാന ചുമതലയുള്ള ADGP യെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആ അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ 23 സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് സെപ്റ്റംബർ 24 എനിക്ക് ലഭിച്ചു. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാനാവില്ല. ഇവിടെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് എക്സ്പ്ലോസീവ് ആക്ട്, ഈ പെസോ, അതുമായി ബന്ധപ്പെട്ട റെഗുലേഷനുകൾ, വിവിധ വകുപ്പുകൾ ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ, പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നൽകിയിട്ടുള്ള ശുപാർശകളുണ്ട്. അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ അതും പരിഗണിക്കപ്പെടുന്നുണ്ട്. മറ്റ് നിയമപരമായ നിബന്ധനകൾ, അവയോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിവിധങ്ങളായ ഉത്തരവുകളുണ്ട്. ഇതെല്ലാം വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ളതാണ്. പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം, കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക. അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് പൂർണ്ണ ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക, അതിൻ്റെ മേലെ പ്രശ്നങ്ങളുണ്ടാക്കാൻ നോക്കുക, അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചവയുണ്ട്. അവയെല്ലാം ഉൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭാവിയിൽ തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സംവിധാനമൊരുക്കുക എന്നത് തീർത്തും അനിവാര്യമായൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം
തകർക്കാൻ വേണ്ടിയുള്ള ഒരു കുത്സിത ശ്രമവും അനുവദിക്കാനാവില്ല. ഇതൊരു ആഘോഷവും ഉത്സവം അങ്ങനെ മാത്രം ചുരുക്കി കാണേണ്ട ഒരു കാര്യമല്ല. കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയൊരു വിഷയം എന്ന നിലയിലാണ് ഈ പ്രശ്നത്തെ സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുക, ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി പൂരം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഉറപ്പുണ്ടാക്കുക. ഇതാണ് മന്ത്രിസഭ ഇന്ന് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, തൃശൂർ പൂരം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമനടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H. വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. രണ്ടാമത്തേത്, പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ ആരെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. മൂന്നാമത്തേത്, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ പൂരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തൊഴിൽ ദുരന്തങ്ങൾ, മറ്റ് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടായ ഘട്ടത്തിലാണ് പൂരം ചുരുക്കേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ സംസ്ഥാനത്ത് ചില പ്രത്യേക ഘട്ടത്തിൽ ഈ രണ്ട് നൂറ്റാണ്ട് കാലത്തിനിടക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായത് കോവിഡ് കാലത്താണ്, പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ. 2020 പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിച്ചു. 1930 കടുത്ത മഴ, അതിനെ തുടർന്ന് ആനകളെ, മുഴുവൻ ആനകളെയും എഴുന്നള്ളിക്കുന്ന നില ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നില്ല. 2 ലോകമഹായുദ്ധം, അപ്പോൾ ചടങ്ങ് മാത്രമാക്കി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം, അതത്തെ തുടർന്ന് 1948
ചടങ്ങ് ചുരുങ്ങി. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ദുരന്തമോ അതുപോലുള്ള. പക്ഷേ ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും പൂരാഘോഷങ്ങൾക്ക് അലങ്കോലമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്.